കുന്നത്ത് നാട്ടിലും സുപ്രധാന റോഡുകൾക്ക് നല്ല കാലം. 33 കോടി മുടക്കിൽ നിർമ്മാണം തുടങ്ങി. കഴിഞ്ഞ ദിവസം പട്ടിമുട്ടത്ത് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തു. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണ് മനക്കക്കടവ് കിഴക്കമ്പലം നെല്ലാട് പട്ടിമറ്റം 10-ാം മൈൽ റോഡ്. ഈ റോഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 33.5 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നാട്ടുകാരും കാൽനടയാത്രികരും അടക്കമുള്ള നിരവധി ആളുകളാണ് ദിവസേന ദുരിതത്തിലാകുന്നതും. കുന്നത്തുനാട് MLA VP സജീന്ദ്രന്റെ സജീവമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പട്ടിമറ്റത്ത് നടന്ന ചടങ്ങിൽ വച്ച് നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നിർമ്മിക്കുന്ന റോഡിനോ പാലത്തിനോ അല്ലെ കെട്ടിടത്തിനോ വേണ്ടത്ര ഭംഗി ഉണ്ടായാൽ വേണ്ട ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം സിമെന്റും കോൺക്രീറ്റും ഒക്കെ തന്നെ അനുവാദം വിട്ട് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുക. ഇങ്ങനെയെല്ലാം ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ PWയുടെ നിർമ്മാണം ഒരാകർഷക വസ്തുവായിരുന്നില്ല ഈ കേരളത്തിൽ. അതെല്ലാം പരിഹരിക്കാനും നിർമ്മാണ ശാസ്ത്രം അനുസരിച്ച് തന്നെ എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് സയൻസ് അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചടങ്ങിൽ MLA VP സജീന്ദ്രൻ അധ്യക്ഷനായി. വരുന്ന 15 വർഷക്കാലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതും. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി വേലായുധൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് എടപ്പരത്തി, ജോളി ബേബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മുക്കുട്ടി സുദർശനൻ തുടങ്ങിയവരും സംസാരിച്ചു. വരുന്ന 1 വർഷക്കാലത്തിനുള്ളിൽ റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്നും MLA VP സജീന്ദ്രൻ വ്യക്തമാക്കി. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ 25 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് മാറി, അത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. പിന്നീട് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തോട് പോയി കഴിഞ്ഞ ബഡ്ജറ്റിൽ 25 കോടി രൂപ വെച്ച കാര്യം അദ്ദേഹത്തോട് പറയുകയും ഈ റോഡ് ഉൾപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ ഈ റോഡ് ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 10-ാം മൈൽ പട്ടിമറ്റം റോഡ് കൂടി ഉൾപ്പെടുത്തി കിഫ്ബിയിൽ നമുക്ക് 33.5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. സാധാരണ രീതിയിലുള്ള റോഡ് നിർമ്മാണമല്ല ഈ റോഡ് നിർമ്മാണം. കാരണം 33.5 കോടി രൂപ വിനിയോഗിച്ച് ആവശ്യം വേണ്ട സ്ഥലങ്ങളിൽ ഡ്രെയിനേജുകൾ, കൾവർട്ടുകൾ, അതോടൊപ്പം തന്നെ ബസ് ഷെൽട്ടർ, ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്നതൊക്കെ മാറ്റി സ്ഥാപിക്കൽ, പൈപ്പുകൾ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പഴയതെല്ലാം മാറ്റി സ്ഥാപിക്കൽ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും വലിയ തുക ഈ റോഡിൻ്റെ നിർമ്മാണത്തിനായി വേണ്ടി വന്നത്. എന്തായാലും 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മെട്രോ ന്യൂസ് ബ്യൂറോ, പട്ടിമറ്റം.